അരുണാചൽ പ്രദേശിൽ ആത്മഹത്യ ചെയ്ത മലയാളികളുടെ മരണത്തിന് പിന്നാലെ ഉയർന്ന ദുർമന്ത്രവാദത്തിൽ അന്വേഷണം നടത്താനൊരുങ്ങി പോലീസ് ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും നാട്ടുകാരും ഉന്നയിച്ച കാര്യങ്ങളും മരിച്ചവരുടെ ഫോൺ വിവരങ്ങളും പോലീസ് പരിശോധിക്കും ഇത്രയും കാലം സന്തോഷത്തോടെ ജീവിച്ചു ഇനി മരിക്കുന്നു എന്ന് എഴുതിയ ആത്മഹത്യാ കുറിപ്പും ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ഇറ്റാനഗറിലെ ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ മൂന്ന് മരണത്തിൽ ദുരൂഹത തുടരുന്നു നവീനും ദേവിയും ആര്യയും ദുർമന്ത്രവാദത്തിന്റെ പിടിയിലകപ്പെട്ടെന്ന മൂന്ന് പേരുടെയും മരണത്തിന് പിന്നാലെ നാട്ടുകാരും ബന്ധുക്കളും ഉന്നയിച്ചിരുന്നു ഇതിലേക്ക് വിരളിച്ചുകൊണ്ടുന്ന സൂചനകളും നവീന്റെ ഫോണിൽ നിന്ന് അരുണാചൽ പ്രദേശ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാനാണ് കേരള പോലീസിന്റെ തീരുമാനം ഇന്നലെ രാത്രിയോടെ വട്ടിയൂർക്കാവ് പോലീസ് അരുണാചൽ പ്രദേശിലേക്ക് യാത്ര തിരിച്ചിരുന്നു ഇന്ന് ഇറ്റാനഗറിലെ ഹോട്ടലിലെത്തുന്ന കേരള പോലീസ് വിശദമായ പരിശോധന നടത്തും ഇതിനുശേഷമായിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുക വട്ടിയൂർക്കാവ് സ്വദേശിയായ ദേവി വിവാഹത്തിന് ശേഷം കോട്ടയത്ത് നവീന്റെ മീനടത്തെ വീട്ടിലായിരുന്നു താമസം വല്ലപ്പോഴുമാണ് തിരുവനന്തപുരത്തേക്ക് വന്നിരുന്നത് ആര്യയുമായി ദേവിക്കും നവീനുമുള്ള ബന്ധവും പോലീസ് അന്വേഷിക്കും അടുത്ത മാസം ആര്യയുടെ വിവാഹം നടത്താൻ കുടുംബം ആലോചിച്ചിരുന്നു ആത്മഹത്യ ചെയ്യത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നതായി അറിയില്ലെന്ന മാതാപിതാക്കളും പറയുന്നു മീഡിയ വൺ തിരുവനന്തപുരം